സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനങ്ങൾ, എളനാട് എമർജൻസി കെയർ സെന്റർ. കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെയുള്ള CPIM പ്രവർത്തകരുടെ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് KPCC ആഹ്വാന പ്രകാരം നടത്തുന്ന കരിദിനാചരണത്തിന്റെ ഭാഗമായി കോൺഗ്രസ് പ്രവർത്തകർ ചേലക്കര സെന്ററിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിനോദ് പന്തലാടി അധ്യക്ഷത വഹിച്ച യോഗം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് TM കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സ്വപ്ന സുരേഷും പിണറായിയുടെ കുടുംബാംഗങ്ങളും മന്ത്രി ജലീലും കൂടി ഭരണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്തു നിന്നും നോട്ടുകൾ കടത്തി ഡോളറാക്കി സ്വർണം കള്ളക്കടത്ത് നടത്തിയതിൻ്റെ കഥകൾ ആ കാലത്തു തന്നെ കേരള ജനത ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. നിർഭാഗ്യവശാൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നമ്മുടെ രാജ്യത്ത് കോവിഡ് വ്യാപനം മൂലം അതിൻ്റെ വ്യാപ്തിയിൽ ജനങ്ങൾക്ക് സർക്കാരിൻ്റെ കിറ്റുകളും സൗജന്യങ്ങളും മൂലം തെരഞ്ഞെടുപ്പിൽ ജനങ്ങളത് വിസ്മരിച്ചുപോയി. അങ്ങനെ രണ്ടാം ഊഴം കിട്ടിയ പിണറായി ഗവൺമെൻറ് ആ അധികാര ധാർഷ്ട്യത്തിൻ്റെ മറവിൽ എല്ലാം അഴിമതിയും കള്ളക്കടത്തും മറച്ചു വച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ ആകെ അടിച്ചമർത്തി മുന്നോട്ടു പോകാമെന്ന ധാരണയിലാണ് കഴിഞ്ഞ ഒരു വർഷമായി പിണറായി രണ്ടാം ഗവൺമെൻറ്റിൻ്റെ ഒന്നാം വർഷം ആഘോഷിക്കാൻ തീരുമാനിച്ചത്. പങ്ങാരപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് KP ഷാജി, OBC കോൺഗ്രസ് ജില്ലാ ചെയർമാൻ T ഗോപാലകൃഷ്ണൻ, കോൺഗ്രസ് നേതാക്കളായ KC ജോസ്, TA കേശവൻകുട്ടി, A അസനാർ, സതീഷ് മുല്ലക്കൽ, VK നിർമ്മല, ഗീതാ ഉണ്ണികൃഷ്ണൻ, സുമതി മൊടായിക്കൽ, KC ബാബു, KK സത്യൻ, പ്രദീപ് നമ്പ്യാത്ത്, KT ശശിധരൻ, സുബ്രഹ്മണ്യം വടക്കില്ലം, മോജിത്, രഞ്ജീഷ്, MG ഷിബു, അശോകൻ, അജിത് എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു. CCV ന്യൂസ്, ചേലക്കര.